ക്ലാസ് 8 ആനുവൽ എക്സാം 2022-23 ബേസിക് സയൻസിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഇംഗ്ലീഷ് മീഡിയം. ഫിസിക്സ് പാർട്ട് 1-ലുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സോളിഡ്സ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഓൺ ഹീറ്റിംഗ്? ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഗ്യാസാവുന്നത്, ഡയറക്റ്റ്ലി ചേഞ്ചസ് ഇൻ ടു സോളിഡ്സ്, ഖരാവസ്ഥയിലിരിക്കുന്നത് സോളിഡ് ഗ്യാസാവണത്, ലിക്വിഡ് ആവാതെ തന്നെ, ഇതിൽ ഏതാണെന്നാണ്? ഉത്തരം കാംഫർ, കർപ്പൂരാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലപ്പ് സ്യൂട്ടബിളി, ഗ്ലൂക്കോസ് മോണോമർ, സ്റ്റാർച്ച് പോളിമറാണ്. തേർഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. Mg+H2O മെഗ്നീഷ്യം പ്ലസ് വാട്ടർ gives MgO plus, പിന്നെ ബാലൻസ് ഉള്ളത് രണ്ട് ഹൈഡ്രജനാണ്, H2 ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഇലാസ്റ്റിക് പോളിമർ. ആൻസർ റബ്ബർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് സൾഫുരിക് ആസിഡ്? സൾഫുരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആണ്. H2SO4 ഹൈഡ്രജൻ 2 ഉണ്ട്, സൾഫർ 1 ഉള്ളൂ, ഓക്സിജൻ 4, O4. അപ്പോൾ ഓക്സിജൻ 4. നമുക്ക് ഇത് H2SO4 ഇങ്ങനെ എഴുതാൻ പറ്റും, 1H2SO4, 2×1, 2 ഹൈഡ്രജൻ. S എന്ന് പറയുന്നത് 1 ആണ്, 1×1, 1 ഓക്സിജൻ, 4×1, 4. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് സൾഫുറിക് ആസിഡിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്നാണ്, 4 ഓക്സിജൻ ആറ്റമാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 5NH3, 5 അമോണിയ. അപ്പോൾ 5NH3 എന്ന് പറഞ്ഞാൽ 5×N1, നൈട്രജൻ 1 ഉള്ളത്, എന്ന് മാത്രം എഴുതിയാൽ അതിൻ്റെ അർത്ഥം 1 N1. അപ്പോൾ 1×5, 5. പിന്നെ H3 ഈ 5 കൊണ്ട് 3 ഇൻറ്റു ചെയ്താൽ നമുക്ക് 15 കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 5+15=20. സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് കോപ്പർ ഈസ് കോട്ടഡ് ഓൺ ആൻ അയൺ റിങ്. അയൺ റിങ്ങിൽ കോപ്പർ കോട്ട് ചെയ്യുന്ന ആ പ്രക്രിയയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ബി ക്വസ്റ്റ്യൻ, ദിസ് പ്രോസസ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, ഗീവ് റീസൺ. കാരണം ഇലക്ട്രിസിറ്റി ഈസ് യൂസ് ടു ഒബ്റ്റെയിൻ എ തിൻ കോട്ടിംഗ് ഓഫ് എ കോപ്പർ ഓൺ ആൻ അയൺ റിങ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെൻ്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്. ബൾബിൽ ഫിലമെൻ്റ് ഉണ്ടാക്കുന്നത് ടങ്സ്റ്റൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ? ഇവിടെ ഉപയോഗിക്കുന്നത് ഏത് പ്രോപ്പർട്ടിയാണ്? ഡക്റ്റിലിറ്റിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഷോൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. അതായത് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽസ്, അതിൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറാണ്. പിന്നെ രണ്ടാമത്തെ, സ്മോൾ വാട്ടർ ഡ്രോപ്സ് എസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. ചെറിയ വാട്ടർ ഡ്രോപ്സിന് സ്ഫെറിക്കൽ ഷേപ്പാണ്, അതിൻ്റെ കാരണം സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ റിലേറ്റഡ് ടു സിന്തറ്റിക് ഫൈബേഴ്സ്? ഒന്ന്, ക്യാൻ ബി ഡ്രൈഡ് ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആവാൻ പറ്റും. പിന്നെ റിങ്കിൾ ഫ്രീ ആണ്, റിങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുണ്ടുകൂടില്ല, ചുളിയില്ല. അടുത്ത, അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. മിക്സ്ചർ എയിൽ പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ വഴിയായിട്ട് നമുക്ക് മിക്സ്ചർ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓൺ പാസിങ് ആൻഡ് ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഇറ്റ്സ് പാത്ത് ഈസ് വിസിബിൾ. ലൈറ്റ് പാസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ മിക്സ്ചർ ബിയിൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ വഴിയായിട്ട് നമുക്ക് അതിൻ്റെ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, കണങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മിക്സ്ചർ സിയിൽ
ഈ മിശ്രിതത്തിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, അതൊന്ന്. പിന്നെ ഓൺ പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഇറ്റ്സ് പാത്ത് ഈസ് നോട്ട് വിസിബിൾ, ലൈറ്റ് പോയാൽ പോലും ഇത് കാണാൻ പറ്റില്ല, അതിൻ്റെ പാത്ത് ഈസ് നോട്ട് വിസിബിൾ. എ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഗിവൺ മിക്സ്ചേഴ്സ് റെപ്രസെൻറ്റ്സ് എ ട്രൂ സൊല്യൂഷൻ, മിക്സ്ചർ സി ആണ്. അതായത് മിക്സ്ചർ സിയിൽ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ബീം ഓഫ് ലൈറ്റിൽ പാത്ത് അതിൻ്റെ കാണാൻ പറ്റില്ല. അടുത്തത്, ഇൻ വിച്ച് മിക്സ്ചർ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ വെൻ കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഓഫ് ഫോർ സം ടൈം, കുറേ നേരം ഇങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കിൾസാണ് സെറ്റിൽ ആവണമെന്ന്, അത് മിക്സ്ചർ ബി സസ്പെൻഷൻ. പിന്നെ മൂന്നാമത്തെ, ടു വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ഡസ് മിൽക്ക് ബിലോങ്? മിൽക്ക് വരുന്നത് മിക്സ്ചർ എ ആണ്, അതിന് കൊളോയിഡ് കേട്ടോ, മിക്സ്ചർ എ. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ടു സാമ്പിൾസ് ഓഫ് വാട്ടർ ആർ ഗിവൺ. സാമ്പിൾ വൺ, സോപ്പ് ഗിവ്സ് ലാത്തർ ഈസിലി. സാമ്പിൾ ടു, സോപ്പ് ഡസ് നോട്ട് ഗിവ് ലാത്തർ ഈസിലി. വിച്ച് സാമ്പിൾ റെപ്രസെൻറ്റ്സ് ഹാർഡ് വാട്ടർ? ഹാർഡ് വാട്ടർ സാമ്പിൾ ടു ആണ്. ബി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സോൾസ് കോസസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ഇതിൽ ഏതാണ്, സോഡിയം കാർബണേറ്റ് ആണോ, മഗ്നീഷ്യം ക്ലോറൈഡ് ആണോ, സിങ്ക് ഹൈഡ്രോക്സൈഡ് ആണോ, അമോണിയം ക്ലോറൈഡ് ആണോ? ഹാർഡ്നെസ് കൊടുക്കുന്നത് വാട്ടറിന് MgCl2 ആണ്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്? ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ, അതാണ് അതിൻ്റെ ആൻസർ. ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആർ ടു ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ്, ഹൗ ഡു ദേ ഡിഫർ, എങ്ങനെയാണത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ചൂസ് ദ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഫ്രം ദ ഫോളോയിങ്, ബേക്ക്ലൈറ്റ് ആണ് അതിൻ്റെ ആൻസർ. ഇനി തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം, തെർമോപ്ലാസ്റ്റിക് ദ പ്ലാസ്റ്റിക് ദാറ്റ് ഗെറ്റ്സ് സോഫ്റ്റൻ ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻ ഓൺ കൂളിംഗ് ഈസ് കോൾഡ് തെർമോപ്ലാസ്റ്റിക്. അല്ല, ചൂടാക്കുമ്പോൾ സോഫ്റ്റാവും, പിന്നെ കൂൾ ചെയ്യുമ്പോൾ ഹാർഡാവും, അത് തെർമോപ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് വിച്ച് റിമൈൻസ് സോഫ്റ്റ് വെൻ ഹീറ്റഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് ഗെറ്റ്സ് ഹാർഡൻ പെർമനൻ്റലി, സ്ഥിരമായിട്ട് പെർമനൻ്റായിട്ട് കൂൾ ചെയ്യുമ്പോൾ അത് ഹാർഡാവുന്നതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ പൊല്യൂഷൻ ഈസ് എ ബേണിംഗ് ഇഷ്യൂ നൗ എ ഡേയ്സ്, ഹൗ ഡു അക്വാട്ടിക് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ, അവർക്ക് റെസ്പിറേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്, അക്വാട്ടിക് പ്ലാന്റ്സിന് അനിമൽസിനും അവരെങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? ദേ വിൽ ഗെറ്റ് ഓക്സിജൻ വിച്ച് ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ, വാട്ടറിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് അവർ എടുക്കുന്നത്. ഇനി ദ വേസ്റ്റ് ഡംപ്ഡ് ഇൻ ടു റിവേഴ്സ് ആൻഡ് പോൺസ് റിസൾട്ട് ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്, എക്സ്പ്ലെയിൻ. The waste dumped into rivers and ponds decay using the oxygen. അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജനാണ് ഇത് ഡീക്കേ ആവാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്നത്. This depletes the amount of oxygen and result in the destruction of aquatic life. അടുത്തത്, റൈറ്റ് എനി അതർ ആക്ടിവിറ്റി ദാറ്റ് കോസസ് വാട്ടർ പൊല്യൂഷൻ, ബാക്കി വേറെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായിട്ടും വാഷിംഗ് വെഹിക്കിൾസ് ഇൻ റിവേഴ്സ്, പിന്നെ ഡിറ്റർജൻസും ഫെർട്ടിലൈസേഴ്സും കൂടുതലായിട്ട് യൂസ് ചെയ്യണു, ഇൻസെക്ടിസൈഡ്സ് ഇത് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ, പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജും അതിൽ കണ്ടാമിനേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു.